மலர்மாதின் காந்தன் வசுதேவாத்மஜன் புலர்காலே பாடி குழலுதே சிலுச்சிலே என்னு கிளங்கும் காஞ்சன சிலம்பிட்டோடிவ கணிகாண்மான் கணிகாணும் நேரம் கமலா நேத்திரண்டி நிறமேறும் മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിനി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. എല്ലാ മലയാളികൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ നേരുന്നു. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ആഘോഷമാണ് വിഷു. വിഷു പക്ഷി വന്നാലും കണിക്കുന്ന പൂക്കൾ വിരിഞ്ഞാലും വിഷു വരവായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിഷുവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിഷുക്കണി, വിഷു കൈനീട്ടം, വിഷു സദ്യ, ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു വിഷുവിൻ്റെ ആഘോഷങ്ങൾ. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം. നരകാസുരനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വധിച്ച ദിവസമായിട്ടാണ് നാം വിഷു ആഘോഷിക്കുന്നത്. വിഷുവിൻ്റെ പിന്നിൽ മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. രാക്ഷസ രാജാവായ രാവണൻ സൂര്യനെ നേരെ ഉദിക്കുവാൻ അനുവദിച്ചിരുന്നില്ല. കാരണം വെയിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നത് രാവണന് ഇഷ്ടമായിരുന്നില്ല. ഭഗവാൻ ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിന് ശേഷമാണ് സൂര്യൻ നേരെ ഉദിക്കാൻ തുടങ്ങിയത്. ഈ ദിവസത്തിലാണ് വിഷു ആഘോഷിക്കുന്നതെന്നും പറയപ്പെടുന്നു. ഇനി വിഷുക്കണി എങ്ങനെയാണ് ഒരുക്കേണ്ടതെന്ന് നോക്കാം. വിഷുക്കണിക്ക് ആദ്യം വേണ്ടത് ഭഗവാന്റെ വിഗ്രഹമോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ ആണ്. ഞാനിപ്പോൾ ഭഗവാന്റെ വിഗ്രഹത്തിൽ മുല്ലപ്പൂമാലയാണ് ചാർത്തിയിരിക്കുന്നത്. വെള്ളോട്ട് ഉരുളിയിലാണ് കണി ഒരുക്കേണ്ടത്. ഉരുളി പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണെന്നും അതിൽ നിറയുന്നത് കാലപുരുഷനായ മഹാവിഷ്ണുവാണെന്നുമാണ് ഒരു സങ്കല്പം. കണിക്കൊന്ന പൂക്കൾ കാലപുരുഷൻ്റെ കിരീടവും കണിവെള്ളരി മുഖവും വിളക്കിലെ തിരികൾ കണ്ണുകളും വാൽക്കണ്ണാടി മനസ്സും ഗ്രന്ഥം വാക്കുകളും എന്നിങ്ങനെ പോകുന്നു ആ സങ്കല്പം. വിഷു എന്ന ആഘോഷത്തെ ഓർക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് വിഷുക്കണിയാണ്. കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കാനും അത് കണി കാണിക്കാനുമുള്ള ചുമതല. ആദ്യമേ തന്നെ ഉരുളിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് ഉണക്കലരിയും നെല്ലുമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നെല്ലില്ലാത്തത് കൊണ്ട് ഞാൻ ഉണക്കലരി മാത്രമാണ് ഇട്ട് കൊടുത്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഉണക്കലരി ഇല്ല എങ്കിൽ സാധാരണ ചോറ് വയ്ക്കുന്ന അരി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു കണിക്കൊന്ന പൂ വെച്ച് കൊടുക്കുക. കണി വയ്ക്കുമ്പോൾ കണിവെള്ളരി, ചക്ക, മാങ്ങ, കദളിപ്പഴം ഇത്രയും സാധനങ്ങൾ ആരും ഒഴിവാക്കില്ല. അത് ഇത്രയും വളരെ പ്രധാനമാണ്. വേറൊന്നുമില്ലെങ്കിൽ പോലും ഇത്രയും വെച്ചിട്ട് നമുക്ക് കണി ഒരുക്കാവുന്നതാണ്. കണിവെള്ളരി വാങ്ങുമ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരി തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സുബ്രഹ്മണ്യന് ഏറെ ഇഷ്ടമുള്ളതാണ് മാമ്പഴം. അതുകൊണ്ട് തന്നെ മാമ്പഴം വയ്ക്കുന്നത് സുബ്രഹ്മണ്യനെ ഓർമ്മിച്ചുകൊണ്ടാണ്. ചക്ക ഗണപതിക്ക് ഏറെ പ്രിയമുള്ളതാണ്. കദളിപ്പഴം ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറെ ഇഷ്ടമുള്ളതാണ്. അങ്ങനെ ഓരോ പഴങ്ങൾക്കും ഓരോ ആചാരങ്ങളുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കണി ഒരുക്കാവുന്നതാണ്. സാധാരണ രീതിയിൽ കണി വയ്ക്കുമ്പോൾ കദളിപ്പഴമാണ് വയ്ക്കാറ്. കദളിപ്പഴം കിട്ടിയില്ല എങ്കിൽ പൂവമ്പഴം വയ്ക്കാവുന്നതാണ്. ഒരു കാരണവശാലും പഴങ്ങൾ ഇരിഞ്ഞ് കണി വയ്ക്കാനായിട്ട് ഉപയോഗിക്കരുത്. പടലയോട് കൂടിയിട്ടുള്ള പഴമാണ് ഉപയോഗിക്കേണ്ടത്. അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സും കണിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് പച്ചക്കറികളും വെച്ച് കൊടുക്കാവുന്നതാണ്. വീട്ടിലുണ്ടായിട്ടുള്ള പച്ചക്കറികളൊക്കെ തന്നെ നമുക്ക് കണി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. വിഷു എന്നത് ഒരു കാർഷിക ഉത്സവം കൂടിയാണ്, വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ വയ്ക്കാവുന്നതാണ്. വിത്തുകൾ കണി വയ്ക്കുന്നതിൽ ഉപയോഗിക്കാവുന്നതാണ്. കണി കണ്ടതിന് ശേഷം ഈ ഒരു വിത്തുകൾ നമ്മൾ പാകി മുളപ്പിച്ച് നമ്മൾ ഇത് കൃഷി ചെയ്യുക. അടുത്ത ഒരു കൊല്ലം സമൃദ്ധമായിട്ട് നമുക്ക് വിളവ് ലഭിക്കാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ഇപ്പം അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി ഞാനിതിലേക്ക് പാഷൻ ഫ്രൂട്ടാണ് വെക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ പാഷൻ ഫ്രൂട്ടാണ്. ഇനി ഇതിലേക്ക് മുന്തിരിയാണ് വെച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വാൽക്കണ്ണാടിയും തിരുവുടയാടയും വെച്ചു കൊടുക്കാം. സാധാരണ രീതിയിൽ കണി വയ്ക്കാനായിട്ട് ഞാൻ ഈ ഒരു വാൽക്കണ്ണാടിയാണ് ഉപയോഗിക്കാറ്. ഇനി തിരുവിടയാട വെച്ചു കൊടുക്കാം. ഭഗവതി സങ്കല്പത്തിലാണ് തിരുവിടയാട വെച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കണിക്കുള്ള പഴവർഗ്ഗങ്ങളും വാൽക്കണ്ണാടിയും തിരുവിടയാടയൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഒരു തട്ടത്തിൽ കോടി വസ്ത്രം വയ്ക്കാവുന്നതാണ്. പുതിയ വസ്ത്രമോ അല്ലെങ്കിൽ അലക്കിയ വസ്ത്രമോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി വെക്കേണ്ടത് വെറ്റിലയും അടയ്ക്കയും ആണ്. അപ്പം നല്ല വെറ്റില നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെറ്റിയും പാക്കും വെച്ചതിന് ശേഷം
ഇനി സിന്ദൂരച്ചെപ്പാണ് വെച്ച് കൊടുക്കേണ്ടത്. സുമംഗലികളായ സ്ത്രീകൾ കണി കാണുമ്പോൾ സിന്ദൂരച്ചെപ്പ് കണി കാണണം എന്നാണ് വിശ്വാസം. ഇനി സിന്ദൂരച്ചെപ്പ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് കൺമഷിയാണ് വയ്ക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് നോട്ടുകൾ വെച്ച് കൊടുക്കാം. കണി വയ്ക്കുമ്പോൾ നോട്ടുകൾ വെക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നാണയ തുട്ടുകളാണ് കണി വയ്ക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. കണി കാണുമ്പോൾ സ്വർണം കണി കാണണമെന്നാണ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള സ്വർണങ്ങൾ നിങ്ങൾക്ക് കണി കാണാനായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. കണിക്ക് സ്വർണം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വെള്ളി. ഇനി വെള്ളി നമുക്ക് കണി കാണാനായിട്ട് വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നാണയത്തുട്ടുകൾ വെച്ചു കൊടുക്കാവുന്നതാണ്. ഇതിനോടൊപ്പം അഷ്ടമംഗല്യത്തട്ടും വയ്ക്കാവുന്നതാണ്. അഷ്ടമംഗല്യത്തട്ടുള്ളവർ തീർച്ചയായിട്ടും അതും കൂടി വെച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നാളികേര പാതി വെച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കിതിലേക്ക് നാണയത്തുട്ടുകൾ ഇട്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ നെയ്യൊഴിച്ച് കത്തിക്കുകയോ ചെയ്യാവുന്നതാണ്. ഓരോ സ്ഥലങ്ങളിലും ഓരോ ആചാരങ്ങളാണ്. നിങ്ങൾ ഏത് രീതിയിലാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യുക. ഞാനിതിലേക്ക് നാണയത്തുട്ടുകളാണ് ഇട്ട് കൊടുത്തത്. വിഷുവിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് കണിക്കൊന്ന. അതുകൊണ്ട് തന്നെ കണിക്കൊന്ന ഇല്ലാത്ത വിഷുവുമില്ല. ഇനി നമുക്ക് കണിക്കൊന്ന പൂക്കൾ വെച്ചു കൊടുക്കാം. നല്ല രീതിയിൽ കണിക്കൊന്ന കൊണ്ട് അലങ്കരിക്കുക. ഇനി നിലവിളക്ക് ഒരുക്കി വയ്ക്കാം. കണി വയ്ക്കുമ്പോൾ വിളക്ക് കത്തിക്കേണ്ടത് 5 തിരിയിട്ടാണ്. നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ചോ വിളക്ക് കൊളുത്താവുന്നതാണ്. സാമ്പ്രാണി വെച്ച് കൊടുത്തിട്ടുണ്ട്. കിണ്ടിയിൽ വെള്ളമെടുത്ത് അതിൽ വെള്ള പുഷ്പങ്ങൾ ഇട്ട് വെക്കേണ്ടതാണ്. കണി കാണുന്നത് തന്നെ ഈ കിണ്ടിയിലെ വെള്ളം നമ്മൾ കണ്ണിൽ തൊട്ടതിന് ശേഷമാണ് കണി കാണുക. അതുകൊണ്ട് കിണ്ടിയിൽ വെള്ളം വയ്ക്കാനായിട്ട് മറന്നു പോകരുത്. വിളക്കിൽ 5 തിരിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം കൊടിവിളക്കിൽ തിരിയൊക്കെ നനച്ച് എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ കത്തിക്കാനുള്ള തീപ്പെട്ടിയും കൈ എത്തുന്ന സ്ഥലത്ത് തന്നെ വയ്ക്കേണ്ടതാണ്. രാവിലെ തന്നെ വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ എണീറ്റ് വിളക്ക് കൊളുത്തി മറ്റുള്ളവരെ കണ്ണു പൊത്തി കൊണ്ടുവന്ന് കണി കാണിക്കേണ്ടതാണ്. ഇനി നിങ്ങളുടെ കൈ ഏതെങ്കിലും ഗ്രന്ഥമുണ്ടെങ്കിൽ, രാമായണമോ ഭഗവത്ഗീതയോ തുടങ്ങിയ ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ ഈ കണി വയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ഗ്രന്ഥം വയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ പറയുണ്ടെങ്കിൽ നെല്ല് നിറച്ച പറയും ഇതിലേക്ക് വയ്ക്കാവുന്നതാണ്. ഇനി നാളെ രാവിലെയാണ് നമ്മൾ കണി കാണാൻ പോകുന്നത്. അപ്പം അത് രാവിലെ വിളക്ക് കൊളുത്തുമ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് കണി കാണാനായിട്ട് നിലവിളക്ക് കൊളുത്താം. വിളക്ക് കൊളുത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. വിളക്കിൻ്റെ നിഴൽ ഭഗവാന്റെ മുഖത്ത് പതിക്കാത്ത രീതിയിൽ വേണം നിങ്ങൾ നിലവിളക്ക് വയ്ക്കാനായിട്ട്. ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഒരു വർഷം നിറവോടെയും സമ്പൽ സമൃദ്ധിയോടെയും ഇരിക്കണമെങ്കിൽ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ വേണം നമ്മൾ വിഷുക്കണി കാണേണ്ടത്. നല്ലതുപോലെ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഒരു വർഷത്തെ ഐശ്വര്യം ഈ ഒരു വിഷുക്കണിയിലൂടെയാണ് സാധ്യമാകുന്നത്. നമ്മൾ വെച്ചിരിക്കുന്ന പഴവർഗ്ഗങ്ങളും നാണയത്തൊട്ടും അതുപോലെ തന്നെ സ്വർണം വെള്ളി അങ്ങനെയെല്ലാം നമ്മൾ കണി കാണുക. കണി വെച്ചിരിക്കുന്ന എല്ലാം തന്നെ കണ്ണും മനസ്സും നിറഞ്ഞ് പൂർണ്ണ സന്തോഷത്തോടുകൂടി ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ച് കണി കാണുക. ഒരു വർഷത്തെ ഐശ്വര്യമാണ് ഈ ഒരു വിഷുക്കണിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി ലൈറ്റ് ഇട്ടതിന് ശേഷം ഭഗവാനെ ഒന്ന് കാണിച്ചു തരാം. വിഷുക്കണി കണ്ടുണരുമ്പോൾ പുതിയ ഒരു ജീവിത ചംക്രമണത്തിലേക്കുള്ള ഉയർച്ചയാണ് സംഭവിക്കുക. ഇതോടൊപ്പം ഒരു വർഷം മുഴുവൻ നമ്മുടെ അകക്കണ്ണിൽ ഈ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യം അടുത്ത വർഷം വരെ നിലനിൽക്കുകയും ചെയ്യും. കണി കണ്ടു കഴിഞ്ഞാൽ പിന്നീടുള്ളത് കൈനീട്ടമാണ്. വിഷു കൈനീട്ടം നൽകുന്നതിലൂടെ ധനലക്ഷ്മിയെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. ധനലക്ഷ്മി എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. ധനം എന്നത് ഒരിടത്തും സ്ഥിരമായി നിലനിൽക്കില്ല. പക്ഷേ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ഭഗവാന്റെ ഭാര്യയായ ധനലക്ഷ്മി സ്ഥിരമായി വസിക്കുകയും ചെയ്യുന്നു. വിഷുക്കണിയും കൈനീട്ടവും കഴിഞ്ഞാൽ ഇനിയുള്ളത് വിഷു സദ്യയാണ്. വിഷു സദ്യ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മുടെ പിതൃക്കൾക്കും ഒരു ഇലയിട്ട് സദ്യ വിളമ്പണം. പക്ഷിമൃഗങ്ങൾക്കും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് കൊടുക്കുകയും ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാവൂ. വിഷുക്കണിയും കൈനീട്ടവും സദ്യയുമെല്ലാം വെറുതെയുള്ള കാര്യങ്ങളല്ല. ഇതിൻ്റെ മൂല്യം അറിഞ്ഞുകൊണ്ട് ആചരിക്കുമ്പോഴാണ് വിഷുക്കണിയുടെ നിറവും ഐശ്വര്യവും ഓരോ വർഷവും നിലനിൽക്കുന്നത്. വിഷുക്കണിയുടെ ഐതിഹ്യവും ചിട്ടയായ രീതിയിൽ വിഷുക്കണി എങ്ങനെയാണ് ഒരുക്കേണ്ടതെന്നുമാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. എല്ലാവരും കഴിയുന്ന രീതിയിൽ വീടുകളിൽ വിഷുക്കണി ഒരുക്കി കുട്ടികളും മുതിർന്നവരൊക്കെ അത് കണി കാണുക. ഒരു വർഷത്തെ ഐശ്വര്യമാണ് ഈ ഒരു വിഷുക്കണിയിലൂടെ ലഭിക്കുന്നത്. എല്ലാവർക്കും വിഷുക്കണി ഒരുക്കാൻ സാധിക്കട്ടെ എന്നും അതുവഴി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.